അടുക്കളയിൽ നിന്ന് അന്യമായ നല്ല ഭക്ഷണവുമായി അടുക്കള ഭക്ഷ്യമേള കോഴിക്കോട് നളന്തയിൽ ആരംഭിച്ചു. ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെയ് 20 മുതൽ 24 വരെ രാവിലെ 11 മുതൽ രാത്രി 9 വരെയാണ് മേള നടക്കുന്നത്. മേയർ കെ പ്രേമജം ഉദ്ഘാടനം ചെയ്തു. മലയാളിയുടെ അടുക്കളയിൽ നിന്ന് പടിയിറങ്ങിയ നല്ല ഭക്ഷണങ്ങളെ വീണ്ടും തീൻമേശയിൽ എത്തിക്കുകയാണ് അടുക്കള ഭക്ഷ്യമേള. മലയാളി കണ്ടുപരിചയിച്ച പതിവ് ഭക്ഷ്യമേളയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായൊരു ഭക്ഷ്യമേളയാണ് കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെ ഗ്രീൻവ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മ മെയ് 20 മുതൽ 24 വരെ ഹോട്ടൽ നളന്ത ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നത്. വർത്തമാനകാല മലയാളിയുടെ തീൻമേശയിലെ പതിവ് ഭക്ഷ്യ വിഭവങ്ങളായ നെയ്ച്ചോർ, ബിരിയാണി, പൊറോട്ട, ഐസ്ക്രീം എന്നിവയെല്ലാം മാറ്റി നിർത്തി പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്ത കാർഷിക വിളകളുടെ വിഭവങ്ങളും കടൽ പുഴമത്സ്യങ്ങളും ഉപയോഗിച്ച് സ്ത്രീകൾ സ്വന്തം വീട്ടിലെ അടുക്കളയിൽ പാചകം ചെയ്ത അതേ രുചിയോടെയുള്ള ഭക്ഷണങ്ങളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകനായ ഗ്രീൻവ്യൂ പ്രസിഡന്റ് എം പി രജുൽ കുമാർ പറഞ്ഞു. ഇത്രയും ഗുണ പോഷക സമൃദ്ധമായ ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുക പല സ്ഥലങ്ങളിലും. അപ്പോൾ ഇത് കണ്ടെത്തി നമ്മളെ ആളുകളെ വീണ്ടും ഈ ശീലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു ശ്രമകരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണിത്. നമ്മളെ തീൻമേശകളിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നല്ല ഭക്ഷണത്തിന് വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണിത്. വിവിധ ഇനം കിഴങ്ങുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന പുഴുക്കുകൾ, തേങ്ങാപ്പാൽ കഞ്ഞി, ചീരാമുളകിൻ്റെ ചമ്മന്തി, വിവിധ ഇനം ഷാപ്പുകറികൾ, കപ്പയുടെ വിവിധ വിഭവങ്ങൾ, ചക്കപ്പുഴുക്ക്, മാങ്ങ, ചക്ക, പൈനാപ്പിൾ തുടങ്ങിയ വിവിധതരം പഴവർഗ്ഗങ്ങൾ കൊണ്ട് പ്രത്യേകം തയ്യാർ ചെയ്യുന്ന പുതുമയാർന്ന പലഹാരങ്ങൾ, തലശ്ശേരി, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ നാടൻ പലഹാരങ്ങൾ തുടങ്ങിയവയും ഭക്ഷ്യമേളയിൽ ഒരുക്കിയിട്ടുണ്ട്. മേയർ എ കെ പ്രേമജം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ പി കിഷൻചന്ദ് അധ്യക്ഷം വഹിച്ചു. രാവിലെ 11 മുതൽ രാത്രി 9 മണിവരെയാണ് അടുക്കള ഭക്ഷ്യമേള നടക്കുന്നത്. ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രം പ്രത്യേകം തയ്യാറാക്കിയ ഉയരം കുറഞ്ഞത് 3 വർഷം കൊണ്ട് കായ്ക്കുന്നതുമായ മാവിൻ തൈകൾ, തേൻവരിക്കപ്ലാവിൻ തൈകൾ എന്നിവ വാങ്ങാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.